മെട്രോ ന്യൂസിൻ്റെ 2020 ഗ്രാമങ്ങൾ തേടിയുള്ള ഇന്നത്തെ യാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് 2020യുടെ സ്വന്തം നാട്ടിലേക്ക് തന്നെയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ എന്നും പ്രത്യേകത നിറഞ്ഞ ഒരു കേന്ദ്രം തന്നെയാണ് കിഴക്കമ്പലം. മറ്റ് ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നും കിഴക്കമ്പലത്തെ വ്യത്യസ്തമാക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾ ആരുമല്ല ഈ പഞ്ചായത്ത് ഭരിക്കുന്നത് എന്നത് തന്നെയാണ്. വ്യവസായികളുടെ ഒരു കൂട്ടായ്മയായി തുടങ്ങിയ 2020 കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസാരഥ്യം ഏറ്റെടുത്തിരിക്കുന്നത്. ഭരണസിരാകേന്ദ്രങ്ങളിലേക്ക് കാലെടുത്ത് വെക്കുന്നതിന് മുൻപ് തന്നെ തുടങ്ങിയതാണ് ഇവരുടെ ജനകീയമായ പ്രവർത്തനങ്ങൾ. രണ്ടായിരത്തി 2020 എന്ന ആരും കൊതിക്കുന്ന ഒരു നമ്പറിലേക്ക് ഈ ലോകം എത്തിച്ചേരുമ്പോഴേക്കും കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്തിനെ ജൈവ കാർഷിക മേഖലയിൽ സ്വയം പര്യാപ്തതയിലേക്ക് കൈപിടിച്ചുയർത്തുക എന്നതാണ് ഈ സംഘടനയുടെ മുഖ്യ ലക്ഷ്യങ്ങളിലൊന്ന്. ഭരണത്തിലേറിയ കാലം മുതൽ തന്നെ ഇന്നാട്ടുകാർക്കായി വ്യത്യസ്തങ്ങളായ പദ്ധതികളാണ് 2020 നേതൃത്വത്തിലുള്ള ഭരണസമിതിയും 2020 എന്ന ഈ സംഘടനയും ഒത്തൊരുമിച്ച് ചെയ്തു വരുന്നത്. വേനൽ ചെറുതായൊന്ന് കടുത്താൽ നമ്മളുടെ നാട്ടിലെല്ലാം കുടിവെള്ളക്ഷാമം തന്നെയാണ് ഒരു മുഖ്യ പ്രശ്നം. ഈ സാഹചര്യത്തിലാണ് കിഴക്കമ്പലത്ത് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നവർ കുടിവെള്ള ലബ്ധിക്കും വേണ്ടി ഒരു പദ്ധതി തയ്യാറാക്കിയത്. കനത്ത മഴയിലും തുള്ളി കുടിക്കാൻ വെള്ളമില്ലാത്ത നാടുകൾ ഏറെയാണ്. എന്നാൽ ഇവിടെ തുള്ളിക്കളിക്കുവാനും കുളിച്ചുമറിയുവാനുമെല്ലാം ഒരു ജലസംഭരണി തന്നെ തീർക്കുകയാണ് കിഴക്കമ്പലത്ത് ഒരു കൂട്ടായ്മ. 2020 ഇന്നാട്ടുകാർക്ക് വേണ്ടി നിർമ്മിച്ചു നൽകുന്ന തടയണയുടെ കഥയാണ് ഇന്ന് നമ്മൾ പറയുവാൻ പോകുന്നത്. കുടിവെള്ളം കൃത്യമായി എത്തിക്കുവാൻ ഈ തടയണ എങ്ങനെ ഉപകരിക്കും എന്നത് തന്നെയാണ് ഇന്നത്തെ നമ്മളുടെ യാത്രയുടെ പ്രത്യേകത. ണക്കിന് വരുന്ന പാടശേഖരങ്ങൾ കരികിലൂടെയുള്ള തോടുകളിലൂടെ വെറുതെ ഒഴുകിപ്പോകുന്ന ജലം ഒരു തടയണ കെട്ടി സംരക്ഷിക്കുക എന്നതായിരുന്നു ഈ പദ്ധതിയുടെ തുടക്കം. തടയണ കെട്ടി ഒഴുകിപ്പോകുന്ന വെള്ളം ഇങ്ങനെ തടഞ്ഞു നിർത്തി സംരക്ഷിച്ചാൽ ഇത് സമീപ പ്രദേശങ്ങളിലെ കിണറുകളിലേക്ക് ഉറവയായി ഊർന്നിറങ്ങുമെന്ന ചിന്താഗതിയാകണം ഇവരെ ഇതിനെല്ലാം പ്രേരിപ്പിച്ചത്. ഇനി ഇത്തരം തടയണകൾക്ക് മുകളിലൂടെ കവിഞ്ഞൊഴുകുന്ന ജലം കൃഷിക്കായി തിരിച്ചുവിടുകയും ചെയ്യാം. ഇതിനായി ഇവർ ആദ്യം ചെയ്തത് ചെളി നിറഞ്ഞ് ഉപയോഗശൂന്യമായ തോടുകളെല്ലാം കൃത്യമായി വൃത്തിയാക്കലായിരുന്നു. മനുഷ്യർ ഇറങ്ങാൻ മടിക്കുന്നിടത്ത് യന്ത്രത്തിന്റെ സഹായമാണ് 2020 തേടിയത്. തോടുകളിലെ ചെളി കോരി മാറ്റി ഈ തോടുകൾക്കെല്ലാം ആഴം കൂട്ടുകയായിരുന്നു ആദ്യ ദൗത്യം.
വലിയൊരു ഭീമൻ മെഷീൻ തങ്ങളുടെ തോട്ടിലിറങ്ങി ചെളിയെല്ലാം കോരി മാറ്റുന്നു. അതിൽ കയറുവാനും മെഷീന്റെ പ്രവർത്തനം നേരിൽ കാണുവാനും സ്കൂൾ കുട്ടികളെ പോലെ മുതിർന്നവരും ഇവിടേക്ക് ഓടിയെത്തി. ചെളി കോരി മാറ്റി തോട് വൃത്തിയാക്കിയാൽ അടുത്ത നടപടി തടയണ തീർക്കലാണ്. കൃത്യമായി കണ്ടുവച്ചിരിക്കുന്ന സ്ഥലത്ത് ആദ്യം കോൺക്രീറ്റ് കാലുകൾ സ്ഥാപിക്കും, പിന്നീട് പലകകളോ കോൺക്രീറ്റ് സ്ലാബോ ഉപയോഗിച്ച് തടയണയാക്കും. ഏത് നിമിഷവും കൃത്യമായി അഴിച്ചെടുക്കാവുന്ന വിധത്തിലാണ് ഇത്തരം ഷട്ടറുകളുടെ നിർമ്മാണം. ഇതുമൂലം ഒഴുകിയെത്തുന്ന ജലം ഇവിടെ ഇങ്ങനെ തളം കെട്ടിക്കിടക്കും. ആവശ്യത്തിലധികം വരുന്ന വെള്ളമുണ്ട് എങ്കിൽ ഇത് ഷട്ടറുകൾക്ക് മുകളിലൂടെ ഒഴുകിപ്പോവുകയും ചെയ്യും. മറ്റൊരു യന്ത്രത്തിന്റെ സഹായത്തോടെ ഇത്തരത്തിൽ കെട്ടിക്കിടക്കുന്ന ജലം പാടശേഖരങ്ങളിലേക്ക് പമ്പ് ചെയ്യുകയാണ് അടുത്തത്. പിന്നീട് ഒരു പഴയ കാലഘട്ടത്തെ അനുസ്മരിപ്പിക്കും വിധം നിലമുഴുകലും വിത്തിറക്കലുമെല്ലാം ദ്രുതഗതിയിൽ നടക്കും. കൃഷിവകുപ്പും 2020 ഗ്രാമപഞ്ചായത്തും എന്നുവേണ്ട നാട്ടുകാരെല്ലാവരും ഒരു ഉത്സാഹത്തോടും ഉത്സവത്തോടും കൂടിയാണ് ഇവിടെ വിത്തിറക്കുവാൻ എത്തിച്ചേരുക. പോയ കാലത്തിന്റെ ഓർമ്മകൾ നെഞ്ചേറ്റിക്കൊണ്ട് ഇവർ ഞാറ്റുപാട്ട് പാടി ഇത്തരത്തിൽ വിത്തിറക്കുന്നത് പുതിയ തലമുറയ്ക്ക് ഒരു അത്ഭുത കാഴ്ചയുമാണ്. തടയണയുടെ സഹായത്തോടുകൂടി കിണറുകളിലേക്ക് വെള്ളവും ഊർന്നിറങ്ങി തുടങ്ങി. ഈ തടയണ നിർമ്മിച്ചിട്ട് ഏകദേശം ഇപ്പോൾ 1 വർഷം ആകുന്നു. ഈ തുരുത്തൂര ഭാഗത്തും കിഴക്കമ്പലം ഭാഗത്തും 3 വാർഡുകളിലാണ് ഈ തടയണ കൊണ്ട് ഉപയോഗമുള്ളത്. ഏകദേശം 1000 ഏക്കറിലധികം കൃഷിഭൂമിയാണ് നമ്മൾ ഈ വർഷം ഈ വെള്ളം കൊണ്ട്, ഈ തടയണയുടെ വെള്ളം കൊണ്ട് നമ്മൾ ഈ പ്രാവശ്യം കൃഷി ചെയ്തത്. അതുപോലെ വേനൽക്കാലം മാർച്ച് ഏപ്രിൽ മാസമാകുമ്പോൾ ഇവിടെയുള്ള എല്ലാ കിണറുകളും വറ്റി ഏകദേശം വരണ്ടൊരവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരുന്നതാണ്. 2020 പ്രൊജക്റ്റ് ഏറ്റെടുത്ത് ഇവിടുത്തെ തടയണ വന്നതിന് ശേഷം എല്ലാ കിണറുകളിലും കുടിവെള്ളം സ്റ്റഡിയായിട്ട് നിൽക്കുകയും അതുപോലെ തന്നെ എല്ലാ കാർഷിക ആവശ്യങ്ങൾക്കും എല്ലാ ആവശ്യങ്ങൾക്കും ഈ തടയണ വളരെയേറെ ഉപകാരപ്രദമാവുകയും ചെയ്തു. തടയണ വരുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രൗണ്ട് ലെവൽ വാട്ടർ ലെവൽ താഴ്ന്നിട്ട് കിണറിലെ വെള്ളം ഏകദേശം പറ്റിയ ഒരവസ്ഥയിലായിരുന്നു. നമ്മുടെ വാട്ടർ കണക്ഷൻ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്, അതുപോലെ തന്നെ പഞ്ചായത്ത് വാട്ടർ സപ്ലൈ ചെയ്യാറുണ്ട്. വണ്ടിയിൽ വെള്ളം അതേപോലെ വണ്ടിയിൽ വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ പഞ്ചായത്താണെങ്കിൽ ഈ പഞ്ചായത്തും എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു തടയണ വന്നതോടുകൂടി ഗ്രൗണ്ട് ലെവൽ വാട്ടർ ലെവൽ ഏകദേശം ഈക്വലാവുകയും ഈ ഒരു 3 വാർഡുകളിലേക്ക്, അത് ഇവിടെ നിന്ന് കിഴക്കമ്പലം താമരശാല് പൊയ്യകുന്നം വരെ 3 വാർഡുകളിലേക്ക് ഈ ഒരു ഷട്ടറിൻ്റെ ഉപയോഗം വന്നിരിക്കുന്നത് വെച്ചാൽ ആ വെള്ളം സ്റ്റഡിയായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഭൂമിയിലേക്ക് വെള്ളം ഇറങ്ങുകയും
അതിൻ്റെ ഫലമായി നമുക്ക് എല്ലാവരുടെയും കിണറിൽ അത്യാവശ്യം വെള്ളം കിട്ടാനുള്ളൊരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. കിലോമീറ്ററുകൾ താണ്ടി കുടിവെള്ളം കൊണ്ടുവന്നിരുന്നവരും പഞ്ചായത്തിൻ്റെയും 2020യുടെയും വാട്ടർ ലോറികളെ കൺചിമ്മാതെ കാത്തുനിന്നവരുമെല്ലാം ഇന്ന് സ്വന്തം പുരയിടത്തിലെ കിണറുകളിൽ നിന്ന് ജലം കോരിയെടുക്കുവാനും തുടങ്ങി. നമുക്കറിയാം കഴിഞ്ഞ സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷം വളരെ കൂടുതലായിട്ട് നമുക്ക് കുടിവെള്ള ക്ഷാമം നേരിട്ടിരുന്ന ഒരു വലിയ പ്രശ്നമാണ് എല്ലാ സംസ്ഥാനത്തെ എല്ലാ സ്ഥലങ്ങളിലും. അപ്പോൾ നമ്മുടെ കിഴക്കമ്പലത്തെ സംബന്ധിച്ച് നമുക്ക് കുടിവെള്ള ക്ഷാമം നേരിട്ടിട്ടുണ്ടായിരുന്നു എങ്കിലും ഒരു പരിധിവരെ നമുക്ക് ആ കുടിവെള്ള ക്ഷാമത്തെ നമുക്ക് ഇല്ലാതാക്കുവാൻ നമുക്ക് സാധിച്ചു. കാരണം നമ്മൾ നമ്മുടേതായ നമ്മുടെ തോടുകളെല്ലാം ക്ലീൻ ചെയ്ത് നീരൊഴുക്ക് സുഗമമാക്കി അതോടൊപ്പം തന്നെ നമ്മൾ തടയണകൾ സൃഷ്ടിച്ചു. ഈ തടയണകൾ സൃഷ്ടിക്കുന്ന ഓരോ 200 മീറ്ററിൽ കഴിവ് അതായത് കൂടുതൽ പ്രശ്നബാധിതമായിട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മൾ തടയണകൾ സൃഷ്ടിച്ചു. അപ്പോൾ അവിടെ വെള്ളം കെട്ടി നിർത്തുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ അടുത്ത പ്രദേശങ്ങളിലുള്ള കിണറുകളിലൊക്കെ വെള്ളത്തിൻ്റെ സാധ്യത കൂടുതലായി. അതുപോലെ തന്നെ നമ്മൾ 1000 ഏക്കറോളം കൃഷി നമ്മൾ ചെയ്യാൻ നമുക്ക് സാധിച്ചു. ഈ കൃഷിയിലൂടെ നമ്മൾ പാടം കൃഷി ചെയ്യുമ്പോൾ അവിടെയും വെള്ളം നമ്മൾ സംഭരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. പാടത്ത് വെള്ളം കെട്ടി നിർത്തുന്ന വെള്ളമുണ്ട്. അപ്പോൾ ആടിൻ്റെ പ്രദേശങ്ങളിലെല്ലാം വെള്ളത്തിൻ്റെ സാധ്യതകൾ നമ്മൾ കൂടുതൽ ഉറപ്പുവരുത്തി. അങ്ങനെ നമുക്ക് ഒരു പരിധിവരെ നമുക്ക് നമ്മുടെ കിഴക്കമ്പലത്ത് കിണറുകളിൽ വെള്ളം ആളുകൾക്ക് കുടിവെള്ള ക്ഷാമം പരിഹരിക്കാനായിട്ട് നമുക്ക് സാധിച്ചു. അതുപോലെ തന്നെ നമ്മൾ ഇനി ഭാവിയിലേക്കാണെങ്കിലും കൂടുതൽ തടയണകൾ സൃഷ്ടിക്കുകയും നമുക്ക് വെള്ളത്തിൻ്റെ ക്ഷാമം ഒട്ടും ഇല്ലാതാക്കുന്ന തരത്തിൽ നമ്മളുള്ള പ്രൊജക്റ്റുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ കിണറുകൾ കിണർ മെയിൻ്റനൻസ് ഇപ്പോൾ ഉള്ള കിണറുകൾ ഉപയോഗയോഗ്യമല്ലാതെ കിടക്കുന്ന കിണറുകളാണെങ്കിലും നമ്മൾ അവ മെയിൻ്റനൻസ് ചെയ്ത് അതിൻ്റെ സൈഡെല്ലാം കെട്ടി വൃത്തിയാക്കി അവിടെയും വെള്ളത്തിൻ്റെ സാധ്യത നമ്മൾ ഉറപ്പുവരുത്തുകയാണ് ചെയ്യുന്നത്. പുതിയ കിണറുകൾ സൃഷ്ടിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ കിണറുകൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഇല്ലാത്ത ആളുകൾക്ക് നമ്മൾ പുതിയ കിണറുകൾ കുത്തിക്കൊടുക്കുന്നു. ഈ ഇതുവഴി നമുക്കും വെള്ളം കൂടുതൽ അതായത് പൈപ്പ് വെള്ളത്തെ ആശ്രയിക്കാതെ നമ്മൾക്ക് നമ്മുടെ സ്വന്തം ആവശ്യത്തിനുള്ള വെള്ളം നമ്മുടെ വീട്ടിൽ തന്നെ ലഭിക്കുന്ന തരത്തിൽ നമ്മൾ പദ്ധതികൾ വിഭാവന ചെയ്തിരിക്കുന്നത്. കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്തിൽ ആരും കുടിവെള്ളത്തിനായി ഇനി നെട്ടോട്ടം ഓടരുത് എന്ന ചിന്താഗതിയാകണം. എല്ലാ വീടുകളിലേക്കും കിണറെത്തിക്കുവാൻ ഈ സംഘടന തയ്യാറായി. ഗ്രാമപഞ്ചായത്തിൽ നിന്ന് പുതുതായി ഒരു കിണർ കുത്തുന്നതിന് പരമാവധി 10,000 രൂപയാണ് നൽകുന്നത്. അതോടൊപ്പം കിണർ മെയിന്റനൻസിനാകട്ടെ ഇത് 5,000. ഈ പണം കൊണ്ട് ഒരു കിണർ കുത്തുവാനോ കിണർ നന്നാക്കുവാനോ സാധ്യമല്ല എന്ന് ഏവർക്കും അറിയാം. ഈ സാഹചര്യത്തിലാണ് മറ്റ് പഞ്ചായത്തുകളിൽ നിന്ന് കിഴക്കമ്പലം വ്യത്യസ്തമാകുന്നത്. പഞ്ചായത്ത് നൽകുന്ന തുക കൂടി ചേർത്ത് ബാക്കി വരുന്ന തുക സംഘടനയുടെ കയ്യിൽ നിന്നും എടുത്തു നൽകി കിണർ കുത്തുവാൻ ഇന്നാട്ടുകാരെ സഹായിക്കുകയാണ് 2020. ഇപ്പോൾ ഈ പഞ്ചായത്തിൽ പല മേഖലകളിലും കിണർ നിർമ്മാണം പുരോഗമിച്ചു തന്നെ വരുന്നു. ഇതിനുവേണ്ടി പ്രത്യേകം വൈദഗ്ധ്യമുള്ള തൊഴിലാളി സംഘത്തെയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വളരെ വലിയ താഴ്ചയുമുള്ള കിണറുകൾ ഇവിടെയുണ്ട്. ഇതിലെല്ലാം ഒരു അഭ്യാസിയുടെ മെയ്വഴക്കത്തോടുകൂടി ഇറങ്ങിക്കയറിയാണ് ഇവരുടെ പ്രവർത്തികൾ. പുതുതായി കിണർ ലഭിച്ചവരും ഈ പഞ്ചായത്തിൽ നിരവധി. ഏറ്റവും അധികം കിണർ ലഭിച്ചതിലെ സന്തോഷം നമ്മളോട് പങ്കുവയ്ക്കുന്നത് വീട്ടമ്മമാർ തന്നെ. കിണർ കിട്ടിയത് വളരെ സന്തോഷം. അതിന് എപ്പോഴും ഞങ്ങൾ 2020 കടപ്പെട്ടവരാണ്. നല്ല കിണറിൽ വെള്ളം നമുക്ക് കണ്ടപ്പോൾ തന്നെ പിന്നെ വെള്ളം നമ്മുടെ ഇവിടെ കിണറിൽ നിന്നാണ് വെള്ളം കോരിയപ്പം ഉപയോഗിക്കണം. അപ്പോൾ പൈപ്പ് വെള്ളം വരണ കാത്ത് നമുക്ക് നിൽക്കണ്ട. അലക്കാനോ കുളിക്കാനോ പാത്രം കഴുകാനോ എല്ലാത്തിനും കിണറിൽ നിന്ന് കോരിയെടുക്കാൻ പറ്റും. നമുക്ക് എപ്പോൾ തോന്നണോ അപ്പോൾ കോരിയെടുക്കാം. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പൈപ്പ് വെള്ളം മറ്റേ എല്ലാ ആഴ്ചയൊന്നും മറ്റേ പൈപ്പ് വെള്ളമൊന്നും വരാറില്ല. വരുന്ന സമയം നോക്കി ഞങ്ങൾ ഇരിക്കും.
കിണറിൽ നിന്നായതുകൊണ്ട് സ്വന്തം കിണറായി പിന്നെ വെള്ളം എപ്പോൾ വേണമെങ്കിലും ഒരു ഉടമസ്ഥർക്കുമുണ്ട് ഇതിലുള്ള ഏറെ സന്തോഷം. എനിക്ക് ഇവിടെ സ്വന്തമായിട്ടൊരു കിണറില്ലായിരുന്നു. ഞാൻ കുറേ കാലങ്ങളായി പൈപ്പ് വെള്ളമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പൈപ്പ് വെള്ളം ആഴ്ചയിൽ രണ്ടോ മൂന്ന് ദിവസത്തേക്ക് വരാറുള്ളൂ. വെള്ളത്തിന് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ആ സമയത്താണ് 2020 ഒരു കിണർ ഞങ്ങൾക്ക് സഹായമായി കിട്ടി തന്നത്, താത്തി തന്നത്. അത് എനിക്കും എൻ്റെ കുടുംബാംഗങ്ങൾക്കും വളരെ സന്തോഷമുണ്ട്. ഇതിൽ 2020 ദൈവത്തിനും എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു. ഇപ്പോൾ ഞാൻ കിണർ വെള്ളം ധാരാളം കോരി ഉപയോഗിക്കുന്നുണ്ട്. സന്തോഷമുണ്ട്, വെള്ളം കുടിക്കാൻ നല്ല വെള്ളമാണ്. വളരെയധികം നല്ല രീതിയിൽ വെള്ളവുമുണ്ട് കിണറിൽ. 10-15 അടിയോളം താത്തി കിണർ. ഇങ്ങനൊരു കിണർ കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. 2020 എനിക്ക് അഗാധമായ നന്ദിയുണ്ട് ഇങ്ങനൊരു കിണർ കിട്ടിയതിൽ. ഇവിടെ പൈപ്പ് വെള്ളമാണ് ഞാൻ ഉപയോഗിച്ചിട്ടിരുന്നത്. പൈപ്പ് വെള്ളം വളരെ തുച്ഛമായ രീതിയിൽ വരാറുള്ളൂ. മുകളിൽ കയറാറില്ല. പിന്നെ ആഴ്ചയിൽ 2-3 ദിവസമൊക്കെയാണ് പൈപ്പിൽ വെള്ളം വന്നത്. ആ സമയത്തൊക്കെ വളരെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അടുത്ത കിണറിൽ പോയി വെള്ളം കോരിക്കൊണ്ടിരുന്ന തന്നെ സ്റ്റേജൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ 2020 സഹായമായിട്ട് ഒരു കിണർ ഞങ്ങൾക്ക് കിട്ടിയത്. ആ കിണർ കിട്ടിയതിൽ വളരെ സന്തോഷമാണ്. ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പെയ്തിറങ്ങുന്ന ഓരോ തുള്ളിയും കുടിവെള്ളമാക്കി മാറ്റുക എന്ന ലക്ഷ്യമാണ് ഈ സംഘടനയ്ക്കും ഈ പഞ്ചായത്തിനും. അതോടൊപ്പം കാർഷികാവശ്യത്തിനുള്ള വെള്ളവും ലഭ്യമാകണം. കിണറും തോടുകളുമെല്ലാം സംരക്ഷിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഓരോ ചെറുതും വലുതുമായ കുളങ്ങളും ഈ പഞ്ചായത്തിൽ കൃത്യമായി കെട്ടി സംരക്ഷിക്കുന്നു. കുളം എന്നത് ഇന്ന് കേട്ടുകേൾവി മാത്രമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കിഴക്കമ്പലത്തെത്തിയാൽ 100 കുളമെങ്കിലും കാണുവാൻ നമുക്ക് സാധിക്കും. ചാടിക്കളിച്ചും ആർത്തുല്ലസിച്ചുമെല്ലാം ഈ കുളങ്ങളിൽ നിന്ന് നീന്തി തുടിക്കുന്നു. സഹായങ്ങളും പുതിയ പദ്ധതികളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ സ്വന്തം നാടായി തന്നെ മാറുകയാണ് കിഴക്കമ്പലം. പദ്ധതികൾ വരുവാനുണ്ട് ഇവരുടെ നാട്ടിലേക്ക്. 2020 ഈ പഞ്ചായത്തിലെ ഓരോരുത്തരും സ്വയം പര്യാപ്തതയിലേക്ക് ഉയരുമെന്ന പ്രതീക്ഷയും ഇവർ പങ്കുവച്ചു. 5 സെന്റിലും 4 സെന്റിലുമെല്ലാം സ്വന്തമായി ഒരു കൂര തീർത്തവർ മുറ്റത്തൊരു കിണർ കൂടി വന്നതിന്റെ സന്തോഷവും പങ്കുവയ്ക്കുന്നു. ഞാൻ ഇങ്ങനെ എനിക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളൊരു വീടാണ്. പിന്നെ വെള്ളത്തിന് വളരെയധികം ക്ഷാമം ഉണ്ടായിരുന്നു. ഞങ്ങൾ അടുത്ത വീട്ടിൽ നിന്നാണ് വെള്ളം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പൈപ്പ് കണക്ഷനൊന്നും ഇല്ല ഞങ്ങൾക്ക്. അങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങൾ ഒരു കിണർ താത്താൻ പഞ്ചായത്തിലേക്ക് അപേക്ഷ കൊടുക്കുകയും 15 രൂപ സാങ്ഷനായി. പക്ഷേ 15 രൂപയ്ക്ക് ഞങ്ങൾക്ക് കിണർ താത്താൻ പറ്റില്ലാത്തതുകൊണ്ട് 2020 ഞങ്ങളെ സഹായിക്കാമെന്ന് കേൾക്കുകയും ഞങ്ങൾക്ക് മുഴുവൻ പണിയും അവർ ചെയ്ത് തന്ന് എല്ലാ പരിപാടികളും ചെയ്ത് ഞങ്ങൾക്ക് ഇഷ്ടംപോലെ വെള്ളമുണ്ട്. ഇട്ടുപോയി ഞങ്ങൾക്ക് പെട്ടെന്ന് വെള്ളം, നമുക്കൊരു വെള്ളം നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത വീട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ നമുക്ക് ഒരുപാട് താമസങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും വരും. പക്ഷേ നമ്മുടെ മുറ്റത്ത് വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലെല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നടത്താൻ പറ്റും. വളരെയധികം സന്തോഷമുണ്ട് അങ്ങനെ വെള്ളം കിട്ടിയാലേ. ഞങ്ങൾ ഉറക്കപ്പുറത്താണ് ഞങ്ങൾക്ക് ഈ വെള്ളം അങ്ങനെ കിട്ടിയത്. ഞങ്ങൾക്ക് ഒരു ദിവസം കറണ്ടില്ല എന്ന വൈദ്യുതി വകുപ്പിൻ്റെ ഒരു ചെറിയ അറിയിപ്പ് വന്നാൽ നമ്മളെല്ലാം ആദ്യം ഓടുക മോട്ടോർ അടിച്ച് ടാങ്ക് നിറയ്ക്കാനാണ്. അത് വീട്ടുമുറ്റത്ത് കിണറുള്ളവരുടെ അവസ്ഥ. ഇനി കിണറില്ലാത്തവരുടെ അവസ്ഥ അപ്പോൾ നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറത്തേക്ക് മാത്രം.
ഇത്തരം ചില അവസ്ഥകളും അതിൻ്റെ പരിഹാര മാർഗവുമാണ് നമ്മൾ ഇന്നത്തെ 2020 ഗ്രാമങ്ങൾ തേടിയുള്ള യാത്രയിലൂടെ കണ്ടത്. അടുത്തയാഴ്ച പുതിയ വിശേഷവുമായി കാണുന്നതുവരെ നന്ദി, നല്ല നമസ്കാരം. ഈ പരിപാടി കാണുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും നാട്ടിലും ഉണ്ടാകും ഇത്തരം കേന്ദ്രങ്ങളും അല്ലെങ്കിൽ ഇതിലും നല്ല മനോഹര കാഴ്ചകളും. ഇത്തരം കാഴ്ചകൾ ഒരിക്കൽ കൂടി കാണുന്നതിനും ഗ്രാമങ്ങൾ തേടിയെന്ന ഈ പരിപാടിയിലൂടെ ഇവ മറ്റുള്ളവരെ കാണിക്കുന്നതിനും ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9747000021, ഞങ്ങളുടെ ഇമെയിൽ ID metronewschannel@gmail.com.